അമ്മയുടെ ഓർമ്മകളിൽ വിതുമ്പി രജിത് കുമാർ. ഞാൻ കരയില്ല, ഞാൻ കരയില്ല, ഭയങ്കര സ്ട്രോങ് ആണ്. എന്റെ തല വെട്ടിയിട്ടാ ഞാൻ കരയില്ല. പക്ഷേ അമ്മയുടെ വരുമ്പോൾ കരഞ്ഞു. എന്റെ അമ്മയ്ക്ക് വേണ്ടി മാത്രം മാറ്റിവെച്ചൊരു ജീവിതമാണ്. നമസ്കാരം. ഏഷ്യാനെറ്റിലെ ജനപ്രിയ റിയാലിറ്റി ഷോയിലൂടെ ജനമനസ്സുകൾ കീഴടക്കിയ ഒരു അധ്യാപകനാണ് ഡോക്ടർ രജിത് കുമാർ. ബിഗ് ബോസ് വീട്ടിലെ സഹതാരങ്ങൾ പോലും ഒറ്റപ്പെടുത്തിയപ്പോൾ അദ്ദേഹത്തിനന്ന് കൂട്ടായി ചിന്നുവെന്ന പാവക്കുട്ടിയായിരുന്നുവെങ്കിൽ ഇന്ന് ആയിരക്കണക്കിന് വരുന്ന മലയാളി സുഹൃത്തുക്കളാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഒരു കുഞ്ഞുമോൻ്റെ ടിക്ടോക്ക് വീഡിയോകളാണ്. രജിത് കുമാറിൻ്റെ മാസ് ഡയലോഗുകൾ പറഞ്ഞ ജനഹൃദയങ്ങളിലേക്ക് ചേക്കേറുന്ന ഈ കുഞ്ഞിൻ്റെ വീഡിയോകൾക്ക് വൻ സ്വീകാര്യതയാണ് ലഭിക്കുന്നത്. എന്തായാലും നടന്മാർക്ക് പോലും സ്ഥാനം ലഭിക്കാതെ ഈ കുഞ്ഞു മനസ്സിലുൾപ്പെടെ ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ച ഡി ആർ കെ എന്ന ഡോക്ടർ രജിത് കുമാർ മാസല്ല, മരണ മാസ് തന്നെയാണ്. മല്ലു വണ്ടസ്ക്. അത് എൻ്റെ സഹോദരങ്ങൾ എന്നെ നോക്കിക്കോളും, ദൈവവും എൻ്റെ നാട്ടുകാരും എന്നെ സഹായിച്ചോളും. അതിന് എനിക്ക് വിഷമമില്ല. ഇവര് എന്നെ ഇത്ര പെട്ടെന്നൊന്നും ഞാൻ തമാശിക്കാനെ പറഞ്ഞു. അല്ലെ, എനിക്ക് എന്റെ പാത്രത്തിൽ കൂടെ ഒരു കഷ്ണമൊക്കെ വെക്കാമായിരുന്നു എന്ന് പറഞ്ഞതേ ഉള്ളൂ. എനിക്ക് അവനോട് ഇപ്പൊ ഇത്തിരി ഇഷ്ടം കൂടുതൽ. എന്റെ കുഞ്ഞാ എന്റെ അനിയൻ ഇവിടെ ഉണ്ടെങ്കിൽ എനിക്ക് ഒരു ഇഷ്ടം കൂടുതൽ അവനോട്. എന്താണ് വിറവ് വിറലായിരുന്ന പണി? എല്ലാം കീറി ഇങ്ങനെ ചെവരിലൊട്ടിങ്ങ. നീ തീർത്തേക്കണം, ബാക്കി വ്യക്തി പറയുന്നവരെ ലോകം കാണണം. അത് തന്നെയാണ് എന്റെ ആവശ്യം. അതെ, എനിക്ക് ചിരി വരില്ല, എനിക്ക് നിങ്ങൾക്ക് ചിരി വരും. കാരണം അഭിനയിക്കാൻ നിങ്ങൾക്ക് അറിയാം, ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അഭിനയിക്കാൻ അറിയില്ല. അതാണ് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് അഭിനയിക്കാം. ഇവിടെ നിന്ന് വല്ല സമ്മാനം ഉണ്ടെങ്കിൽ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ഭാര്യയില്ല, എനിക്ക് മക്കളില്ല, അമ്മയില്ല, അച്ഛനില്ല. അതുകൊണ്ട് ഈവൻ നാളെ പോവാൻ പറഞ്ഞാൽ പോലും ചങ്കൂറ്റത്തോടെ പോവാനായിട്ട് തയ്യാറായിട്ട് ഒരാളാണ്. അല്ലാതെ പ്ലാൻ ചെയ്തതൊന്നും. ബുക്രു, എന്റെ മുണ്ടെങ്കിലും തന്നേക്കണെന്ന് പറഞ്ഞടാ. എന്റെ മുണ്ടെങ്കിലും, നാണമില്ലാതെ അടിച്ചോണ്ട് പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ മുണ്ടെങ്കിലും തിരിച്ചു തന്നേക്കണെന്ന് പറഞ്ഞാൽ എനിക്ക് ഉടുക്കാനുള്ള മുണ്ടാണ്. എന്റെ മുണ്ടിലാണ് ഞാൻ പൊതിഞ്ഞു മനസ്സിലേക്ക് ഒരു ചോദിക്കട്ടെ. എന്റെ മനസ്സിലേക്ക് ഒരു പെണ്ണിനെ കയറ്റിയോണ്ട് നിനക്ക് എന്ത് ലഭിക്കാനാ? നീ നല്ല, ഇനി ഉർവശി മേനക രംഭമാര് വന്ന് കുലുങ്ങി തുള്ളിച്ചാടിയാൽ എന്താ? കോടതിയോട് എനിക്ക് പറയാൻ അവസാനത്തെ ഒരു അപേക്ഷ ഇത്രയുള്ളൂ. ഇത്രയും നേരം കൊണ്ട് പല പ്ലേറ്റുകളും മാറ്റി തിരിച്ച് മാറ്റി തിരിച്ച് കോടതിയെ തന്നെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രതിക്ക് അങ്ങ് എന്ത് ശിക്ഷയാണ് വിധിക്കുന്നതെന്ന് കേട്ടു. ഷാജി കാലി നീട്ടി വെച്ചെന്ന്. ഷാജി അല്ലല്ലോ മത്സരാർത്ഥി. അങ്ങനെയാണെങ്കിൽ രഥത്തിൽ ഒരു സെക്കൻഡ് രഥത്തിൽ പല്ലക്കിൽ നമ്മൾ ചുമന്നുകൊണ്ട് പോകുമ്പോ ആ ലൈൻ ക്രോസ് ചെയ്യുന്ന രാജ്ഞിയാണ് ഫസ്റ്റ് എന്ന് പറയുമ്പോ പല്ലക്ക് ചുമക്കുന്നവൻ കാല് മുമ്പ് വെച്ചാൽ ആ രാജ്ഞി ഫസ്റ്റ് ആവുമോ? ആ രാജാവ് ഫസ്റ്റ് എനിക്ക് തോന്നുന്നു ആ കുട്ടി ക്ഷമിക്കാത്തത് നല്ലതായി. കാരണം നിങ്ങളെല്ലാരും എന്നെ ക്ഷമിച്ചില്ലേ? ആ കുട്ടി ക്ഷമിച്ചിരുന്നെങ്കിൽ ചിലപ്പോ നിങ്ങൾ ക്ഷമിച്ചില്ലായിരുന്നെങ്കിലോ? മനസ്സിലായോ ഞാൻ പറഞ്ഞ? ആ ഒരു കുട്ടി ക്ഷമിക്കാത്തത് കൊണ്ട് ലോകത്തില് കോടിക്കണക്കിന് ലോക രാജ്യങ്ങളിലെ മലയാളി സഹോദരങ്ങൾ എന്നെ ഹൃദയത്തിൽ കുറച്ച് ഫേക്ക് ന്യൂസ് ഇറങ്ങി. അപ്പൊ അതിനെ കുറിച്ച് സാധനം എന്താണ് പറയാനുള്ളത്? ഞാൻ ഒളിവിലാണെന്ന് മാത്രമല്ല, എന്നെ ഖത്തറിലേക്ക് കടത്തിയിരിക്കുന്നു എന്നാണ് ഞാൻ പിന്നെ അറിഞ്ഞത്. ഈ ഖത്തർ എന്ന് പറയുന്നത് തിരുവനന്തപുരം ജില്ലയിലെ ആറ്റിങ്ങലിലുള്ള എന്റെ വീട്ടിന്റെ കട്ടിലിന്റെ. എങ്ങനെയുണ്ട് ജയത്ത്? കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, കുഴപ്പമില്ല ഏട്ടാ. അവിടെ മുങ്ങിയിട്ട് എവിടെ പൊങ്ങി? വെള്ളം വേണ്ടായിരുന്നു തോന്നിയോ? വേണപ്പം. അയ്യോ, വേണമായിരുന്നു. വെള്ളം ഉള്ളതുകൊണ്ട് ഞാൻ